പ്രിയ സഹോദരങ്ങളെ ഇന്ന് സുവിശേഷത്തിലൂടെ യോഹന്നാൻ്റെ തിരോത്ഥാനത്തിന് ശേഷം യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം ഈശോ വചനം പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുക ഈ ഒരു സുവിശേഷത്തിലും ഒന്നാമത്തെ വായനയിലും രണ്ടാമത്തെ വായനയിലൊക്കെ നിഴലിക്കുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തേതൊരു തുടർച്ചയുടെ ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും രണ്ടാമത്തേതൊരു പൂർത്തീകരണത്തിൻ്റെ ഭാഗം മൂന്നാമത്തേത് ഒരു വലിയ ആഗ്രഹം നമുക്കിവിടെ കണ്ടെടുക്കാൻ കഴിയും ഒന്നാമത്തേത് ഒരു തുടർച്ചയാണ് യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേൾക്കുമ്പോൾ കർത്താവ് വചനം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ കാണും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രസംഗം നടത്തുന്നവർ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ദൈവജനത്തിന് സേവനം ചെയ്യുന്നവർ അവരുടെ ശുശ്രൂഷയ്ക്ക് ഒരിക്കലും തടസ്സമുണ്ടാകില്ല എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക യോഹന്നാനു ശേഷം കൃത്യമായിട്ട് ക്രിസ്തു കടന്നു വരുന്നു ക്രിസ്തുവിന് ശേഷം കൃത്യമായി അപ്പൂസ്തലന്മാർ വരുന്നു അപ്പൂസ്തലന്മാർക്ക് ശേഷം ഈ പൈതൃകം പേറിക്കൊണ്ട് അൽമായരും സന്യസ്തരും വൈദികരും ഒക്കെ ഈ വഴിയിലേക്ക് കടന്നു വന്നു കൊണ്ടേയിരിക്കുന്നു കർത്താവിൻ്റെ വഴി പഠിപ്പിക്കാൻ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ദൈവജനത്തിനെ വഴി നടത്തുവാനായിട്ടുള്ള ജനത്തിൻ്റെ നേതാക്കൾക്കൊരിക്കലും കുറവുണ്ടാകില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പ്രവാചകനിലൂടെ കർത്താവ് വ്യക്തമായിട്ട് നമുക്ക് ധൈര്യം ത പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും പ്രിയപ്പെട്ടവരെ കർത്താവിന്നും ഹൃദയത്തിനിണങ്ങിയ ഇടയന്മാരെ നൽകിക്കൊണ്ടിരിക്കുന്നു ഇടയന്മാരോട് ചേർന്ന് നിൽക്കുവാൻ ഈ ഒരു പൈതൃകം പിൻപറ്റുവാനുള്ള അനുഗ്രഹം നമുക്ക് ഇന്ന് ഈ ബലിയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം രണ്ടാമത്തേതൊരു തുടർച്ചയാണ് യോനയുടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക യോനായോട് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടാകുന്നത് ഇങ്ങനെയാണ് നീ എഴുന്നേറ്റ് നിലവിലേക്ക് പോവുക ഈ എഴുന്നേറ്റ് നിലവയിലേക്ക് പോകാനായിട്ട് പറയുന്ന കർത്താവ് ഈ യോനായുടെ പ്രസംഗത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണ് ഞാൻ നിന്നോട് പറയുന്നതുപോലെ നെനവയ്ക്ക് എതിരെ പ്രസംഗിക്കുക പ്രിയപ്പെട്ടവരെ യോനാ ചെന്ന് മൂന്നാമത്തെ അധ്യായത്തിൽ പല ഒളിച്ചോട്ടത്തിനും തിരിച്ചുവരവിനൊക്കെ ശേഷം നിലവയിലെത്തി കഴിയുമ്പോൾ യോനാ ചെന്ന് ഈ ജനത്തോട് പറയുന്നത് നാൽപ്പത് ദിവസത്തിനകം ഈ നാട് നശിപ്പിക്കപ്പെടുന്നതാണ് കർത്താവ് നീതിമാനാണ് നീതിമാനാകയാൽ ബൈബിൾ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത് ഇതാണ് യോനായുടെ പ്രസംഗത്തിൽ കർത്താവ് അരുൾ ചെയ്ത ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ നഷ്ടപ്പെട്ടു പോയത് കർത്താവ് നീതിമാനായതുകൊണ്ട് മാനസാന്തരത്തിലേക്കുള്ളൊരു ക്ഷണം കൂടെ തീർച്ചയായും കർത്താവ് അരുൾ ചെയ്തിട്ടുണ്ട് പക്ഷേ യോനായുടെ പിന്നീടുള്ള ജീവിതത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ആ മനുഷ്യൻ ഇത് നഷ്ടപ്പെടുത്തി കളഞ്ഞു ഈശോ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ വന്നിട്ടുള്ളത് നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കാനായിട്ടാണ് യോനായുടെ പ്രസംഗത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു കാര്യം ഇന്ന് പ്രസംഗത്തിൽ ഈശോ കൂട്ടിച്ചേർക്കുന്നുണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ സമയം പൂർത്തിയായിരിക്കുന്നു കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ യോനയുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ജനം ദൈവത്തിൽ വിശ്വസിച്ചു അവരുടെ വഴികളിൽ നിന്ന് പിന്തിരിഞ്ഞു പ്രിയപ്പെട്ടവരെ അന്ന് യോന പ്രസംഗിച്ചു നാൽപ്പത് ദിവസത്തിനകം ഈ നാട് നശിപ്പിക്കപ്പെടും ഇന്ന് ഈശോ വന്നിട്ട് ജനത്തിന് മുന്നറിയിപ്പ് നൽകുന്നു സമയം പൂർത്തിയായി ദൈവത്തിൽ വിശ്വസിക്കുക അന്ന് ജനം അരുൾ ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറായി ഇന്ന് നമ്മൾ ഈ പൂർത്തീകരിക്കപ്പെടുന്ന വചനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ടുള്ള വലിയ ക്ഷണം സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം എന്നുള്ളതാണ് സുവിശേഷം നൽകുന്ന രണ്ടാമത്തെ പാഠം ഇനി മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ കാണുക കർത്താവിനെക്കുറിച്ച് ഫരിസയർക്കും നിയമജ്ഞർക്കും പുരോഹിത വർഗത്തിനുമൊക്കെ ഒരു കൃത്യമായിട്ടുള്ള അപവാദമുണ്ടായിരുന്നു ഈശോ വേശ്യകൾ കൂടി കൂട്ടുകൂടുന്നു ചുങ്കക്കാരെ കൂടെ കൂട്ടുകൂടുന്നു പരസ്യപാപികളെ കൂടെ ഭക്ഷണം കഴിക്കുന്നു അവരോടൊപ്പം യാത്ര ചെയ്യുന്നു ഈ പരസ്യമായിട്ടുള്ള ഈശോയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ തന്നെ കർത്താവിനെതിരെ അവർക്കൊന്നും ആരോപിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇവൻ്റെ പറ്റി മാത്രമേ കുറ്റം പറയാൻ കഴിയുന്നുള്ളൂ ഈശോയെ പറ്റി പറയുന്നത് എങ്ങനെയാണ് ഈശോ ഒരു താമര പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുക ചെലിക്കുണ്ടിലാണ് സ്ഥാപിതമായിട്ടുള്ളതെങ്കിലും ഈ കൂട്ടുകാരെ പറ്റിയുള്ള ഈ അപവാദങ്ങളിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും കർത്താവ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു നമ്മളിങ്ങനെ ആമ്പലുകളൊക്കെയുള്ള ചെളിക്കുണ്ടുകൾ നിറഞ്ഞ സ്ഥലത്തിലൂടെ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ആമ്പലിൻ്റെ പൂവിങ്ങനെ കയറി നിൽക്കുമ്പോൾ അതുപോലെ ഉയർന്നു പൊങ്ങാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ചെളിക്കുണ്ടിലുള്ള ഇലകളിൽ ചിലതൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് ഇതാണ് മൂന്നാമത്തെ പാഠം ഒരു വലിയ കൊതി ഇന്ന് അപ്പോസ്തലന്മാരെ വിളിച്ചുകൊണ്ട് ഈശോ കടൽ തീരത്തു നടന്നു പോകുമ്പോൾ വലയുപേക്ഷിച്ച് അന്ത്രയോസും പത്രോസും പിന്നാലെ പോയതും പിതാവിനെ ഉപേക്ഷിച്ച് യാക്കോബും യോഹന്നാനും പിന്നാലെ പോയതും ഈ ഈയൊരു കൊതി ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർ പലതവണ തട്ടിത്തടഞ്ഞ് വീണപ്പോഴും ഈ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോഴും ഒക്കെ കർത്താവിൻ്റെ കരുണ അവരെ പിഞ്ചുൽ പിഞ്ചി അവരുടെ പിന്നാലെ പോയത് ഈ ഒരു കൊതി അവരുടെ ജീവിതത്തിൽ അന്നും അവർ സൂക്ഷിച്ചതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം നൽകുന്ന മൂന്ന് പാഠങ്ങൾ ഒന്നാമത്തേത് ഒരു തുടർച്ച ഇടയനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മെ ക്ഷണിക്കുന്ന തുടർച്ചയുടെ പാഠം രണ്ടാമത്തേത് ഒരു പൂർത്തീകരണത്തിൻ്റെ പാഠം നനവേക്കാരെ പോലെ ഈ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ഒരു വലിയ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന മൂന്നാമത്തേത് ഒരു കൊതിയാണ് പോലെ ഉയർന്നു നിൽക്കാൻ നമ്മുടെ ജീവിതത്തിലെ കുറവുകളുടെ മേൽ ഉയർന്നു നിൽക്കാൻ പാപങ്ങളുടെ മേൽ ഉയർന്നു നിൽക്കാൻ ഖലീൽ ജിബ്രാൻ്റെ ആ ഒരു വലിയ ആത്മകഥം നമ്മോടും ഇന്ന് മരം നടത്തുന്നുണ്ട് മരത്തിൻ്റെ അടുക്കൽ ചില്ല മുറിക്കാൻ കുരിശുണ്ടാക്കാൻ ചില്ല മുറിക്കാൻ ഒരു മനുഷ്യൻ ചെല്ലുമ്പോൾ മരം എങ്ങനെ ആവലാതിപ്പെടുന്നുണ്ട് മനുഷ്യൻ നീ എത്ര കുരിശുകളെങ്കിൽ നിന്ന് രൂപപ്പെടുത്തി എന്നിട്ടും നിന്നിൽ നിന്നൊരു ക്രിസ്തു ഇതുവരെ രൂപപ്പെടാത്തതെന്നാണ് ക്രിസ്ത്യാനി എന്ന പേരിന് ഈശോയുടെ പിന്നാലെ നടക്കുന്നവൻ എന്നല്ല അർത്ഥം അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരർത്ഥം ഈശോയായി മാറുവാനായിട്ടുള്ള ഒരു നടത്തം ഈയൊരു കൊതി ഈയൊരു തുടർച്ച ഒരു പൂർത്തീകരണം എല്ലാവരിലും ഈ ദിവസം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും